ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ആ പേപ്പറിനെ കാണിച്ചുകൊണ്ട് നമ്മൾ മുത്തശ്ശൻ പറയാം, നീ അത് വായിക്കുമോനെ. അപ്പോൾ ജയൻ ഭയങ്കര കരച്ചില. എന്തായാലും ദേ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തറവാട് വെട്ടിമുറിക്കാൻ ശ്രമിക്കുക മോനെ. അച്ഛനിത് സഹിക്കാൻ പറ്റുന്നില്ല. ജയ, വീട്ടിലെ കാർന്നവന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവരെന്ത് തീരുമാനിക്കുന്നോ അതുപോലെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ആദർശ്, നീ വായിക്ക്. അത് കേട്ടതും ആദർശ് അത് വായിച്ചു പോലും നോക്കാതെ നാലായി കീറിപ്പറിച്ച് ചുരുട്ടിക്കൂട്ടി ഒരൊറ്റയേറ്. അത് കണ്ടത് മുത്തശ്ശൻ. നീ എന്താ മോനെ ഈ കാണിച്ചത്? അച്ഛാ, സോറി മുത്തശ്ശ. മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ തറവാട് വെട്ടിമുറിക്കാൻ ഞാൻ അനുവദിക്കില്ല. നമ്മളെല്ലാവരും ഒരേപോലെ ഒത്തൊരുമയോടെ സന്തോഷത്തോടെയും ഇവിടെ ജീവിക്കണം. ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ജലജ, ഓ വൃത്തികെട്ടവൻ, ഒരു ആദർശൻ, എന്തൊരു മരങ്ങോടനാണിവൻ. ഒരു മനുഷ്യനൊന്നും ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതിയപ്പോൾ അതെല്ലാം തൊലച്ചു. പണ്ടാരക്കാലൻ എന്നൊക്കെ പറഞ്ഞങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുക. എന്താ മോനെ ഇത്? ഇങ്ങനെയൊക്കെ നീ ചെയ്താൽ ഇനി ഈ അച്ഛൻ ഈ മുത്തശ്ശൻ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് നിങ്ങളാരും അറിയാതെയായിരിക്കും. മനസ്സിലായല്ലോ, എല്ലാവരും അറിയിച്ചുകൊണ്ടത് ചെയ്യാമെന്ന് കരുതിയപ്പോൾ നിങ്ങളാരും അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ദേ മറ്റു പലതും ചിന്തിക്കേണ്ടി വരും. ഇല്ല അച്ഛാ, ഞങ്ങളുടെ അഭിപ്രായവും അത് തന്നെയാണ്. ആദർശ് മോൻ എന്ത് തീരുമാനിക്കുന്നു അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അച്ഛനും ആദർശും പിന്നെ ജയേടനൊക്കെ എന്ത് തീരുമാനിക്കുന്നു അതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും ദേ ഇനി ഇതിനെക്കുറിച്ചുള്ള ചർച്ചയൊന്നും ഇവിടെ വേണ്ട. മുത്തശ്ശൻ എന്ത് സംഭവിച്ചാലും ശരി, ഈ തറവാട് വെട്ടിമുറിക്കാൻ ഞാൻ അനുവദിക്കില്ല. മുത്തശ്ശൻ എത്ര തലകീഴായി നിന്നാലും അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആദർശ്. അപ്പം നവ്യ, ഓ രാജാവിനെ പോലെ ഓരോന്നും തീരുമാനിച്ചുകൊണ്ടിരിക്കുക. ഓ, ഇയാൾ മനുഷ്യന് സമാധാനത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ലല്ലോ. ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറാൻ മതിയെന്ന് വിചാരിച്ച് നടക്കുമ്പോൾ ആ എഗ്രിമെൻ്റ് പേപ്പർ കീറിക്കളഞ്ഞിരിക്കുന്നു നാശം. അപ്പോൾ മുത്തശ്ശനാകെ സങ്കടപ്പെട്ട് വക്കീലേ, എന്നാൽ പിന്നെ നമുക്ക് ഈ എഗ്രിമെൻ്റ് പിന്നൊരു ദിവസത്തെ കാക്കാം. ഇപ്പോൾ തൽക്കാലം വേണ്ട, അത് നിർത്തി വെച്ചേക്ക്. ആ ശരി സാർ, എന്നാൽ ഞാനങ്ങോട്ട് ആ പോയിട്ട് വാ. അങ്ങനെ വക്കീൽ പോയി. വക്കീൽ പോയി കഴിഞ്ഞതും എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ഈ തറവാട്ടിൽ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവിടെ പലരും വിഷമിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പലരെയും കരയിപ്പിച്ചുകൊണ്ട് ഈ തറവാട്ടിൽ ഒരു സന്തോഷമില്ല എന്നുള്ളത് കാര്യം ഉറപ്പാണ്. താളം തെറ്റിക്കിടക്കുമോ നമ്മുടെ തറവാട്. അതിൻ്റെ കാരണം ഒരാളുടെ കണ്ണുനീരാണ്. അത് ആരുടേതാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ കണ്ണുനീരില്ലാതെ ഈ കുടുംബം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു താളവും തെറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അങ്ങ് പോയി. മുത്തശ്ശിയും പോയി. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും ആകെ സങ്കടപ്പെട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. അതായത് ജലജയ നവ്യൊക്കെ, ശേ വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ഇത്തിരി ഇത് പണം കിട്ടുമെന്നും തനിച്ച് അവകാശം കിട്ടുമെന്നൊക്കെ സന്തോഷിച്ചിരുന്നതാ, എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇത് നവ്യ മുറിയിലേക്ക് പോവുകയാണ്. ഈ സമയം നവ്യ കുളിക്കാനായിട്ടാണ് പോയത്. കുളിക്കാൻ പോയപ്പോഴേക്കും അഭി പതുക്കെ പതുക്കെ അങ്ങ് ചെന്നു. എന്തായാലും അവൻ്റെ ഫോട്ടോസുകൾ ഇവക്കടെ ഫോണിലുണ്ടെന്നൊന്ന് നോക്കട്ടെ. ഇവൻ അവക്കടെ പഴയ കാമുകനല്ലേ, അപ്പം പിന്നെ അവളുടെ ഡീറ്റെയിൽസ് അവളുടെ മൊബൈലിൽ ഇല്ലാതിരിക്കില്ലല്ലോ. എന്തായാലും കുളിക്കാൻ കയറി ഇവൾ കുറച്ച് വൈകും, അതുകൊണ്ട് ആ സമയം കൊണ്ട് നോക്കി തീർക്കുക എന്നും പറഞ്ഞുകൊണ്ട് അഭി മൊബൈലെടുത്ത് നോക്കിയപ്പോൾ അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ ഫോട്ടോസുകൾ ആ നയനയുടെ നവ്യയുടെ മൊബൈലിലുണ്ട്. ഇത് കണ്ടപ്പോൾ അഭി ഒന്ന് ഞെട്ടി. എടി, ഈ വീട്ടിൽ നിന്ന് നിന്നെ എങ്ങനെ ഇറക്കി വിടണമെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ. എന്തായാലും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും, അത് ഉറപ്പാണ് എന്നും ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജയനെയും ദേവയാനിയെയുമാണ്. രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ഇപ്പം ജ്വല്ലറിയിൽ തിരക്ക് കുറഞ്ഞത് സ്വർണ്ണവില കൂടിയല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ സ്വർണ്ണവില കൂടിയെങ്കിലും നമ്മൾക്കും അതിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഭാഗ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും തിരക്ക് കുറഞ്ഞിട്ടേ ഉള്ളൂ, ഒഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ അടുത്തേക്ക് നയന ആരതിപാത്രമായിട്ട് വരിക. അതെ, ഒന്ന് മുത്തശ്ശനെ കാണാൻ ഡോക്ടർ വരുമല്ലേ, അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊരു പൂജ അങ്ങ് നടത്തി. അത് കേട്ടതും ദേവയാനി തൊഴുതു. അതിനുശേഷം ജയനൻ തൊഴുതു. അപ്പോഴേക്കും ജലജ വരിക. നീയേ എത്രയൊക്കെ ദൈവത്തിന് മുൻപിൽ പോയിരുന്ന് തൊഴുത് പ്രാർത്ഥിച്ചാലും അച്ഛൻ്റെ അസുഖം മാറണമെങ്കിൽ നീയൊക്കെ ഈ വീട് വിട്ട് പോകണം. അതെ, ചില രോഗങ്ങൾ പരത്തുന്ന വൈറസിനേക്കാൾ ഇതുണ്ട്, ഭീകരതയാണ്. അടുത്തുള്ള മനുഷ്യർ നിന്റെ കണ്ണുനീര് കണ്ടു കണ്ട അച്ഛന് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോയാൽ എല്ലാം ശരിയാവും. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വന്നു തൊഴാൻ. മുത്തശ്ശൻ ഭയങ്കര സന്തോഷത്തോടെ ദൈവത്തിനെ തൊട്ട് തൊഴുതിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ജലജ പറഞ്ഞ വാക്കുകൾ കേട്ട് ദേഷ്യപ്പെട്ട് മുത്തശ്ശൻ ചോദിക്കുക. ദേ ജലജെ, ഈ വീട്ടിൽ ഇങ്ങനെയുള്ള സംസാരങ്ങൾ വേണ്ട എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഇനിയും ഇത് തുടരാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. അത് തന്നെയച്ഛേ എനിക്കും പറയാനുള്ളത്. ചിലവരൊക്കെ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നന്നായി പോകും. ഇതിപ്പോൾ ഒപ്പത്തിനൊപ്പം നിന്ന് സംസാരിച്ചാൽ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്ക് പറയുക.
ഞങ്ങൾക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്, നയനമ്മോൾ ദൈവത്തിന് മുൻപിൽ നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കും എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തിലിരിക്കുക. അപ്പോഴേക്കും ഡോക്ടർ വന്നു. ഡോക്ടർ വന്നതും ആ മൂർത്തി സാറിന് ഇത്രയും വലിയൊരു രോഗമുണ്ടെന്ന് പറഞ്ഞിട്ട് നേരിട്ട് വന്ന് കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നത്, ഡോക്ടർ ഇരിക്കും എന്നും പറഞ്ഞ് ഡോക്ടറിനോട് ഇരിക്കാൻ പറയണം. അപ്പോഴേക്കും ഡോക്ടറിന് റിസൾട്ടൊക്കെ കൊടുക്കുക. റിസൾട്ടെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജലജ, ഈശ്വര അധികം താമസിയാതെ ഈ കിളവനങ്ങ് തട്ടിപ്പോയാൽ മതിയായിരുന്നു, ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബം ഭാഗമായിട്ട് പിരിച്ച് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കായിരുന്നു എന്നും. അപ്പോൾ നവ്യ ആലോചിക്കുക, ഹേ ഈ വീട്ടിലൊരു രാജാക്കന്മാരുടെ ചിട്ടയും വെച്ച് ഈ കഴിഞ്ഞുകൂടുന്നതിനേക്കാൾ നല്ലത് ഈ കിളവൻ ചാകുന്നതാ. റിസൾട്ട് ഇയാൾക്കെതിരായി വരണേ, ഇയാൾ ഇന്ന് തന്നെ അത് ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറയണമെന്ന് ജലജയും നവ്യയും ഒരേപോലെ പ്രാർത്ഥിക്കുക. ഈ സമയം ഡോക്ടർ റിസൾട്ടുകളെല്ലാം നോക്കിയിട്ട് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഈ റിസൾട്ട് കണ്ടതുകൊണ്ട് എനിക്കിപ്പോൾ പൂർണ്ണ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിക്കുക, പഴയതുപോലെ തന്നെ നിങ്ങളുടെ മുത്തശ്ശനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. അതുമാത്രമല്ല, ദേ ഇവിടെ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഇനി അത്ഭുതകരമായിരിക്കും. ക്യാൻസർ കോശങ്ങളെ തകർത്ത ക്യാൻസർ ഒരു തുള്ളി പോലും അങ്ങയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാതാക്കാനുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമുക്ക് നടത്താം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും പഴയ മൂർത്തി മുത്തശ്ശനായി ദാ തിരിച്ചു വരാൻ കാത്തിരുന്നോ എന്നും പറയുക. ഇത് കേട്ടതും ജലജയും നവ്യം ഞെട്ടിശേ, ഈ കിളവന് ഈ കാലത്തൊന്നും ചാകില്ല എന്നാണ് തോന്നുന്നേ, എന്തൊരായുസായി ഈ കിളവന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങ് അപ്പോഴേക്കും ഡോക്ടറിനോട് ജയം ചോദിക്കുക, ഡോക്ടർ ഇത് ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി സമാധാനപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണോ? അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആ ഇതെന്ത് വർത്തമാനമായി പറയുന്നേ, ആ അദ്ദേഹത്തിന് കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചും അദ്ദേഹത്തിൻ്റെ മുൻപിൽ വെച്ചും അത് പറയുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നത് പലർക്കും വിശ്വസിക്കാൻ കഴിയാത്തൊരു രോഗമാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരണം തന്നെയാണ് ഇത്. പക്ഷേ അങ്ങനെ മരണത്തിൽ നിന്നും ഞങ്ങൾ പലരെയും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഉറപ്പാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കൊക്കെ തന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്തുകൊണ്ടും പേടിക്കേണ്ട, മൂർത്തി ജ്വല്ലറിയുടെ മൂർത്തി സാറ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. മൂർത്തി സാറേ വിഷമിക്കാതെ, ഇനി കൊച്ചുമക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടെ മക്കളെയും കണ്ട് അവരോടൊക്കെ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിച്ചിട്ടേ മൂർത്തി സാറ് ഈ ലോകം വിട്ടു പോകൂ, അതിനുള്ള ഉറപ്പ് ഞാൻ തരുക എന്നും ഡോക്ടർ പറയുകയാണ്. ഒരുപാട് താങ്ക്സ് ഡോക്ടർ, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയും നേരം ടെൻഷൻ അടിച്ചായിരുന്നത്, അച്ഛൻ്റെ രോഗത്തിന് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ, അച്ഛൻ്റെ രോഗത്തിൽ നിന്ന് അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. എല്ലാത്തിനും കാരണക്കാരൻ ഡോക്ടർ ഒരു ദൈവത്തെ പോലെയായി വന്നാൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും. ആ അങ്ങനെയൊന്നും പറയണ്ട, പ്രാർത്ഥനയും ഫലവും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ രക്ഷിക്കും, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കളഞ്ഞേക്കാം അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോവുക. ഡോക്ടർ പോയി കഴിഞ്ഞതും ജലജയോട്, കേട്ടല്ലോ ജലജെ ഇത്രയും നേരം നീ എന്താ പറഞ്ഞത്? നയനമോള് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അച്ഛൻ അസുഖം കൂടുന്നതെന്ന്, നയനമോളുടെ കണ്ണുനീരും വേദനയും കൊണ്ടാണ് അച്ഛൻ്റെ അസുഖം കൂടിക്കൊണ്ടേയിരിക്കുന്നതെന്ന്. നയനമോള് പ്രാർത്ഥിച്ച ദൈവങ്ങൾ കണ്ണ് തുറക്കില്ല എന്ന് നീ പറഞ്ഞില്ലേ? ഇന്ന് നയനമോള് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ ദൈവങ്ങൾ കണ്ണ് തുറന്ന് അച്ഛന് രക്ഷകനായി ഈ ഡോക്ടർ എത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുക, ഇനി മേല നയനമോളെ നീ കുറ്റപ്പെടുത്തരുത്, മനസ്സിലായോ? ഓ ഞാനെന്ത് പറയാനാ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇവിടെ ആരും വിശ്വസിക്കില്ലല്ലോ. ആ അല്ലെങ്കിൽ തന്നെ ഞാനൊന്നും പറയാനില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക. നീ ഒരക്ഷരം പറയണ്ട, ഇനി എന്തെങ്കിലും ഇവിടെ സംസാരിച്ചാൽ എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക മുത്തശ്ശനും മുത്തശ്ശിയും. മുത്തശ്ശനും മുത്തശ്ശിയും പോയി കഴിഞ്ഞതും ദേവേനെ, ജലജെ നിനക്ക് കുറച്ച് നാക്ക് കൂടുന്നുണ്ട്, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അച്ഛൻ ഒരാപത്ത് സംഭവിക്കാതെ വിഷമിക്കാതെ ഇവിടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുക, നിന്റെ നാവൊന്ന് നീ അടക്കി വയ്ക്കണം. ചില വിഷ ജന്തുക്കൾ കയറി വരുന്നതിനേക്കാൾ നല്ല വലുതാണ് വിഷം കലർത്തിയ മരുമക്കൾ കയറി വരുന്നത്, നീ പറഞ്ഞല്ലോ രണ്ട് മരുമക്കളും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്തായാലും ഇനി അങ്ങനെ ഒരു സംസാരം ഇവിടെ വേണ്ട, നീ അങ്ങനെ സംസാരിച്ചാൽ ഇവിടെ വിഷമിക്കാൻ പോകുന്നത് അച്ഛനായിരിക്കും, അതുകൊണ്ട് വേണ്ട കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെയും ദേഷ്യപ്പെടും. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതെ ഡോക്ടർ പറഞ്ഞല്ലോ അസുഖം മാറ്റിയെടുക്കാന്ന്, അതുകൊണ്ടാണ് ഇപ്പോൾ സമാധാനമായത്. ആ താൻ പേടിക്കൊന്നും വേണ്ടടോ, എന്തായാലും ഡോക്ടർ അസുഖം മാറ്റട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ജയം വന്നു, എന്താ അച്ഛാ അച്ഛന് ഇനിയും വിശ്വാസമില്ലേ? ഏടാ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഞാൻ എന്ത് വിശ്വസിക്കാനാടാ, അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്, ഇനിയും ഒരുപാട് കാലം അച്ഛൻ ഞങ്ങളോടൊപ്പം വേണം, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയൻ കരയാണ്. ഇശേ എന്താ ഇവന് പറ്റിയതെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും. അപ്പോഴേക്കും ദേവേനെ വന്നു, അച്ഛാ എല്ലാ കാര്യങ്ങളും ആദർശിനെയും അഭിനെയും മാത്രം ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അനിക്കും കൊടുക്കണം. ഇന്ന് തന്നെ ജലജ അനിയെ താഴ്ത്തി കെട്ടുന്ന രീതിയിലാണ് സംസാരിച്ചത്.
അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അനിക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൊടുത്താലേ അവനൊരു പക്വതയുണ്ടാവും. അത് ശരിയാ ദേവയാനി നീ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ സംഭവിച്ചാലും അനിക്കും ഒരു ഉത്തരവാദിത്തം കൊടുത്താലല്ലേ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അവന് പ്രാരാബ്ദങ്ങൾ അറിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അനിക്കും എത്രയും പെട്ടെന്ന് നല്ലൊരു ബിസിനസ്സിലേക്ക് തന്നെ അവനെ വിടാം. മൂർത്തി ജ്വല്ലറിയിൽ നല്ലൊരു പൊസിഷനിൽ അവനെ ഇരുത്താം. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ അവൻ്റെ കുട്ടിക്കളി അങ്ങ് അവസാനിച്ചോളും, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാണ്. അച്ഛൻ പേടിക്കൊന്നും വേണ്ട, എന്തായാലും ഞാൻ അനിയോടെല്ലാം സംസാരിക്കാം. അനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. മറ്റു രണ്ടുപേരും ബിസിനസ്സും കാര്യങ്ങളെയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഒന്നും ചെയ്യാതെ ആകെ ടെൻഷൻ അടിച്ചായിരിക്കും അവൻ നടക്കുന്നത്. ചിലപ്പോൾ നമ്മളോടൊന്നും പറയാത്തതുകൊണ്ടായിരിക്കാം, എന്നാൽ നമ്മൾ അറിഞ്ഞു ചെയ്യണമല്ലോ അച്ഛാ, ഞാൻ പോയി സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനെ അങ്ങ് പോവുക. ഒപ്പം ജയനും രണ്ടുപേരും പോയി കഴിഞ്ഞതും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ്. ആ ദേവയാനി പാവുക, അവള് നമ്മുടെ മരുമകൾ എന്നൊരു ഇത് നില കളഞ്ഞിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് വന്നു കയറി അന്ന് മുതൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും പ്രവൃത്തികൾ ചെയ്യുന്നതും. പക്ഷേ അവളുടെ മരുമകളെ സ്നേഹിക്കാനുള്ള മനസ്സ് അവൾക്കില്ല, അതുകൊണ്ടാണ് അവളിങ്ങനെ മാറിപ്പോയത്. എന്ത് ചെയ്യാനാ, സ്വന്തം മരുമകളെ മനസ്സിലാക്കാതെ അവൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യവും സഹിക്കാൻ പറ്റാത്തതാണ്. സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാതെ അവളെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം അനിയാണ് കാണിക്കുന്നത്. അനി അവിടെ ഇരിക്കുന്ന കണ്ടതും ആദർശും ദേവയാനിയും കൂടെ അങ്ങ് ചെന്നു. ആ മോനെ അനി, നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. മുത്തശ്ശൻ്റെ അസുഖത്തെപ്പറ്റി അറിയാലോ. മുത്തശ്ശനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഇപ്പം നമ്മുടെ പ്രധാനം എന്താ, മുത്തശ്ശന് സമാധാനവും സന്തോഷവും കൊടുക്കുക എന്നുള്ളതാ. അത് ഡോക്ടർ എടുത്തു പറഞ്ഞതാണല്ലോ. ഈ വീട്ടിൽ അച്ഛന് ഒരു സമാധാനവും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഒരു സമാധാനം കിട്ടാനെങ്കിലും അച്ഛനെ സന്തോഷിപ്പിക്കാനെങ്കിലും നിൻ്റെ വിവാഹം നടക്കണം. എത്രയും പെട്ടെന്ന് അനാമികയും നീയും തമ്മിലുള്ള കല്യാണം നടത്തിയേ പറ്റൂ. ഈശ്വര, കല്യാണത്തിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്തിനാ എടി പിടിയെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു കല്യാണം? ഇപ്പം കല്യാണമൊന്നും വേണ്ട. ദേ അനി, നീ വെറുതെ കല്യാണമെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെന്ന് വിചാരിക്കേണ്ട. സമ്മതിക്കില്ല ഞാനതിന്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, കല്യാണം നടക്കുമ്പോൾ ആ അച്ഛൻ്റെ മുഖത്തെ സന്തോഷം, മുത്തശ്ശൻ്റെ മുഖത്തെ സന്തോഷം അതെനിക്ക് കാണണം. അത് കേട്ടതും ഏട്ടാ, അതിന് ഞാൻ അനാമിക്കൊന്നും മനസ്സിലാക്കിയിട്ട് പോലുമില്ല. ഞങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്കും കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ദേവാനെ, ദേവാനി ഇങ്ങനെ പൊരുത്തപ്പെടണമെന്നൊന്നും കാര്യമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അനാമികയെ മനസ്സിലാവും, പിന്നെ എന്താ പ്രശ്നം? അങ്ങനെയൊന്നും വേണ്ട. ദേ ഇവിടെ കയറി വന്ന മറ്റു രണ്ട് മരുമക്കളെക്കാളും മിടുക്കിയായിരിക്കണം അനാമിക. അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതും ഉപദേശിക്കുന്നതും. നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാ എങ്ങനെ ശരിയാവും? അത് കേട്ടതും ആ എനിക്ക് ഇത്തിരിയും കൂടെ ആലോചിക്കണം. അനാമികയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് അയാളുടെ മനസ്സ് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ എഴുതി പിടിയെന്ന് പറഞ്ഞൊരു കല്യാണം നടത്തുന്നത് ശരിയല്ല. എടാ നീ എന്തൊക്കെയാണ് ഇടയിൽ പറയുന്നത്? ഞാനെന്താ നയനയെ മനസ്സിലാക്കിയിട്ടാണോ കല്യാണം കഴിച്ചത്? അഭി എന്താ നയനെ മനസ്സിലാക്കിയിട്ടാണോ കല്യാണം കഴിച്ചത്? ഏട്ടനെ കുറിച്ചൊന്നും ഏട്ടൻ പറയണ്ട. ഏട്ടത്തെ മനസ്സിലാക്കാതെ കല്യാണം കഴിച്ചതിൻ്റെ എല്ലാ പൊരുത്തക്കേടുകളും നിങ്ങളുടെ ജീവിതത്തിലില്ലേ? ഇന്നും ഏത് നേരം നോക്കിയാലും അടി. ഏട്ടനാണെങ്കിലോ എപ്പോൾ വേണമെങ്കിലും നയനയിടത്തെ ഉപേക്ഷിക്കാൻ കാത്തിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഒരു കല്യാണം വേണ്ട. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ആദർശം ദേവയാനിയും കൂടെ അനിയോട് ദേഷ്യപ്പെടുക. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇപ്പോൾ ഒരു ഒന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, നീ ആ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും, ഒപ്പം മുത്തശ്ശനും എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോയി. ദേവയാനിയും പോയി, ആദർശം പോയി. അപ്പോഴേക്ക് നയന, എന്താ നീ എന്താ ഇത് എടുത്തി? എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അനാമികയെ. അവളെ ഞാൻ കല്യാണം കഴിക്കേണ്ട രീതിയിൽ സ്നേഹിച്ചിട്ടൊന്നുമില്ല. അവളോട് എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ എൻ്റെ കവിതയെ ആരാധിക്കുന്ന ഒരു മിടുക്കി പെൺകുട്ടി എന്നുള്ളൊരു ഇഷ്ടം മാത്രമേ ഉള്ളൂ. എൻ്റെ അനി അതിനെയാണ് പറയുന്നത് പ്രേമമെന്ന്. ഇല്ല എടുത്തി, എനിക്ക് അയാളോട് പ്രേമമൊന്നും തോന്നിയിട്ടില്ല. ഒരിക്കലും എൻ്റെ ജീവിത പങ്കാളി ആക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. അനി ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ മുത്തശ്ശനത് സഹിക്കാൻ പറ്റുമോ? ഇപ്പോഴും നിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്നും പറഞ്ഞാൽ മുത്തശ്ശൻ നടക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കുന്നല്ലേ നല്ലത്. അനാമികയെ കല്യാണം കഴിച്ച് നല്ല മിടുക്കനായിട്ട് ജീവിക്കണം. എടുത്തി അത് വേണോ? വേണം, ഞങ്ങൾ രണ്ടുപേരും കയറി വന്ന വഴി അറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളോട് വെറുപ്പാണ്. പക്ഷേ അനിയുടെ ഭാര്യയെങ്കിലും ഇവിടെ എല്ലാവരും ഉള്ളം കൈ കൊണ്ട് നടക്കണം. അത്രയും ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. എടുത്തി എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയെ എടുത്തി, അല്ലാതെ അനാമികയല്ല. ആരാ പെൺകുട്ടി എന്നും നയന ചോദിക്കുകയാണ്. ആ പെൺകുട്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞാലും ഇവിടെയുള്ളവരാരും അതിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയില്ല. ഈ തറവാട്ടിലേക്ക് കയറ്റത്തുമില്ല എടുത്തി. എന്നാൽ പിന്നെ ആ പെൺകുട്ടിയെ മറക്കുന്നതാ മോനെ നല്ലത്. എന്തൊക്കെയായാലും ഞങ്ങൾക്കുണ്ടായ അവസ്ഥ ഇനി മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. എൻ്റെ ചേച്ചിക്ക് തൻ്റെ ഇടം ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല.
അതുപോലെ ഇനിയൊരു പെൺകുട്ടിയുടെ കണ്ണുനീര് കൂടെ ഈ മുറ്റത്ത് വീഴണ്ട. അതുകൊണ്ട് അവർ പറയുന്നത് പോലെ, മുത്തശ്ശൻ പറയുന്നത് പോലെ, അനാമികയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക, അതല്ലാതെ വേറെ ഒരു വഴിയില്ല മോനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അനി, ആ എൻ്റെ ഇഷ്ടങ്ങൾ കാണാൻ ഇവിടെ ആരുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോഴേക്കും ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആരായിരിക്കും ആ പെൺകുട്ടിയെന്ന്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.